ബഫറിംഗ് ആവൃത്തി വിശകലനം നമുക്ക് ക്യൂജിസ് ഒന്ന് തുറക്കാം. അപ്ലിക്കേഷനിൽ സയൻസിൽ ക്വാണ്ടം ജിസ് എന്ന രൂപത്തിൽ ജിസ് തുറക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് പ്രൊജക്റ്റിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള ക്യൂജിസ് പ്രൊജക്ട്സിലെ പഞ്ചായത്ത് പ്രൊജക്റ്റിൽ നിന്ന് ക്യൂജിസ് പ്രൊജക്റ്റ് തുറക്കുക. പഞ്ചായത്തിലുള്ള ഒരു പ്രധാന റോഡ് നമുക്കറിയാം. ഈ റോഡ് ഇരുവശത്തേക്കും 5 മീറ്റർ വീതി കൂട്ടുന്നു എന്ന് കരുതുക. അപ്പോൾ എത്രമാത്രം സ്ഥലം പുതുതായി ഏറ്റെടുക്കേണ്ടി വരും? എത്ര വീടുകളും മറ്റു വസ്തുക്കളും നഷ്ടപ്പെടും? വീതി കൂട്ടുന്നത് 3 മീറ്ററായി കുറച്ചാൽ നഷ്ടപ്പെടുന്ന വീടുകളുടെ എണ്ണം എത്ര? ഇത്തരത്തിലുള്ള കണക്കുകളെല്ലാം എടുക്കുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ വളരെയധികം സമയവും മനുഷ്യാധ്വാനവും വേണ്ടി വരുന്നതാണ്. എന്നാൽ ഭൂവിവര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ നിർണ്ണയിക്കാൻ ഈ കാര്യങ്ങൾ സാധിക്കും. ഇതിലെ ബഫർ എന്ന സങ്കേതമാണ് ഇതിനുപയോഗിക്കുന്നത്. ഇതിനുവേണ്ടി ആദ്യം നമ്മൾ ഏതിനെയാണോ ബഫർ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ റോഡിനെയാണ് ബഫർ ചെയ്യുന്നത്, ആ ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം റോഡ് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് സിംഗിൾ ഫീച്ചേഴ്സ് ടൂൾ ഉപയോഗിച്ച് ബഫർ ചെയ്യേണ്ട റോഡ് സെലക്ട് ചെയ്യണം. ഇതാണ് സെലക്ട് സിംഗിൾ, സെലക്ട് ഫീച്ചേഴ്സ് ബൈ ഏരിയ ഓർ സിംഗിൾ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് സെലക്ട് ചെയ്യുക. മെനു ബാറിൽ നിന്ന് വെക്ടറിൽ ജിയോ പ്രോസസ്സിംഗ് ടൂൾസിൽ ബഫേഴ്സ് എന്ന ക്രമത്തിൽ ബഫർ ജാലകം തുറക്കണം. വെക്ടേഴ്സിൽ ജിയോ പ്രോസസ്സിംഗ് ടൂൾസിൽ ബഫേഴ്സ് ജാലകം തുറക്കുക. തുറന്നു വരുന്ന ജാലകത്തിൽ ബഫർ ചെയ്യേണ്ട ലെയർ സെലക്ട് ചെയ്യണം. നമ്മൾക്കിവിടെ ബഫർ ചെയ്യേണ്ട ലെയർ റോഡാണ്. ഇൻപുട്ട് വെക്ടർ ലെയർ എന്ന ഈ ഭാഗത്ത് ബൗണ്ടറി എന്നത് മാറ്റി റോഡ്സ് എന്നാക്കുക. ഇനി ബഫർ ചെയ്യേണ്ട അളവ് നൽകുക. നമുക്കിവിടെ ആദ്യം 5 മീറ്ററാണ് നമ്മൾ ബഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 5 എന്ന് നൽകുക. പുതിയ ലെയർ സേവ് ചെയ്യേണ്ട സ്ഥലവും പേരും നൽകി സേവ് ചെയ്യുക. ഇവിടെ സേവ് ചെയ്യേണ്ട സ്ഥലം നൽകുന്നതിന് വേണ്ടി ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സസ്, സ്കൂൾ സ്റ്റുഡൻസ് വർക്ക് 10-ൽ ക്യൂജിസ് എന്ന ഈ ഫോൾഡറിനകത്ത് ബഫർ അണ്ടർസ്കോർ റോഡ് ഇത് 5 മീറ്റർ ബഫർ ചെയ്യുന്ന റോഡായതുകൊണ്ട് ഞാൻ ഇവിടെ 5 എന്ന് നൽകുകയാണ്. ബഫർ അണ്ടർസ്കോർ റോഡ് അണ്ടർസ്കോർ 5 മീറ്റർ 5 മീറ്റർ ബഫർ ചെയ്യുന്ന റോഡ് എന്ന നിലയ്ക്ക് ഇതിന് ബഫർ ചെയ്തുകൊണ്ട് സേവ് ക്ലിക്ക് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബഫറിംഗ് നടന്നു. ഈ സമയത്ത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന റോഡ് കാണുന്നില്ല. അതിന് കാരണം നിലവിൽ ബഫർ ചെയ്ത റോഡ് അതിന് മുകളിൽ വന്നതുകൊണ്ടാണ്. അതിൻ്റെ വീതി 5 മീറ്റർ കൂടുതലായതുകൊണ്ടും നമുക്ക് നേരത്തെയുള്ള റോഡ് ഇവിടെ കാണാനില്ല. അതിന് വേണ്ടി മൗസ് സ്ക്രോൾ ചെയ്തോ അല്ലെങ്കിൽ സൂം ബട്ടൺ ഉപയോഗിച്ചോ നമുക്കിത് സൂം ചെയ്യാം. ശേഷം ഈ റോഡ്സ് എന്ന ലെയറിനെ ബഫർ റോഡ്സിന് മുകളിലേക്ക് മാറ്റിയാൽ നമുക്ക് നേരത്തെയുള്ള റോഡ് ഇവിടെ കാണാൻ കഴിയും. അതിനുവേണ്ടി റോഡ്സ് എന്ന ലെയറിൽ ക്ലിക്ക് ചെയ്ത് മൗസ് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് മാറ്റുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നേരത്തെയുള്ള റോഡ് കാണാനുണ്ട്. അതിൻ്റെ താഴെ 5 മീറ്റർ ബഫർ ചെയ്ത ഈ റോഡും ഇവിടെ കാണാനുണ്ട്. ഇനി ഇതുപോലെ 3 മീറ്റർ വീതിയിൽ നമുക്ക് ഒന്ന് ബഫർ ചെയ്ത് നോക്കാം. വെക്ടറിൽ ജിയോ പ്രോസസ്സിംഗ് ടൂൾസിൽ ബഫേഴ്സ് സെലക്ട് ചെയ്തു. റോഡ്സ് എന്ന ലെയറിനെയാണ് നമ്മൾ ബഫർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ 3 മീറ്ററാണ് ബഫർ ചെയ്യുന്നത്. ബ്രൗസ് ക്ലിക്ക് ചെയ്ത് ബഫർ അണ്ടർസ്കോർ റോഡ്സ് 5 മീറ്റർ ആക്കാം. പേര് നൽകാം. ത്രീ മീറ്റർ സേവ് ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഈ ചിത്രത്തിൽ റോഡ് എന്ന പാളിയാണ് ഏറ്റവും മുകളിൽ. അതിന് താഴെ 3 മീറ്ററിൽ ബഫർ ചെയ്ത പാളിയുണ്ട്. അതിന് താഴെ 5 മീറ്റർ വീതിയിൽ ബഫർ ചെയ്ത ഒരു ലെയറും. ഇങ്ങനെ 3 ലെയറുകളും വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് ഏതെല്ലാം വീടുകളെ ഇത് ബാധിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവിടെ ഈ ഒരു വീട്, ഈ വീടിനെ ഈ വീതി കൂട്ടുമ്പോൾ ഈ വീടിനെ ഇത് ബാധിക്കുന്നു. ഇത് ഏത് വീടാണ് എന്നറിയുവാൻ
നമുക്കിവിടെ ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ് എന്ന ഈ ബട്ടൺ ഉപയോഗിക്കാം. ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ് എന്ന ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഈ വീടിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ഇത് ഏതാണ് ചോദിക്കുന്നത് എന്നുണ്ട്. അപ്പോൾ ഹൗസ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാം. ഇത് ആരുടെ വീടാണ്? ഇവിടെ രമ, ഇവിടെ നമുക്ക് കാണാം ഹൗസ് നമ്പർ, അതുപോലെ വീട്, അത് അവരുടെ വീട്ടുപേര്, വില്ലേജ്, മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായി കിട്ടും. അതുപോലെ ഇനിയും വേറെ ഏതെങ്കിലും വീടുകളെ ഇത് ബാധിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ വീടിനെ ഇത് ബാധിച്ചതായി നമുക്ക് മനസ്സിലാക്കാം. അതിനും ഇതുപോലെ ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ഈ വീടിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൗസ് എന്ന് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് നോക്കിയാൽ നമുക്കിവിടെ അത് ഏത് ആളുടെ വീടാണ് എന്ന് ഇവിടെ ഫീച്ചേഴ്സിൽ നമുക്ക് നോക്കാം. രജനി എന്ന് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതെല്ലാം വീടുകളെ ഒരു റോഡിൻ്റെ വീതി കൂട്ടുന്ന സമയത്ത് ബാധിക്കും, ആ റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തുമ്പോൾ എത്ര വീടുകൾ നമുക്ക് ഒഴിവാക്കാം, ഇത്യാദി കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന്, ഈ റോഡിൻ്റെ വീതി എത്രയാണെന്നറിയാൻ നമുക്കിവിടെ മെഷർ ടൂളുണ്ട്. മെഷർ ലൈൻ എന്ന ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ റോഡിൻ്റെ വീതി മെഷർ ചെയ്യാം. മൗസ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായി അവിടെ 3 എന്നിവിടെ നമുക്ക് കാണാം. അതുപോലെ ആദ്യം നമ്മളുണ്ടാക്കിയ റോഡിൻ്റെ വീതി 5 ആയിരുന്നു, അതും നമുക്കിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വീതി 5 എന്ന് കാണുവാൻ കഴിയും.